നമസ്കാരം. ഇന്ന് നമ്മൾ പച്ച കശുവണ്ടി വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കറിയുടെ ഇതായിട്ടാണ് വരുന്നത്. നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ പച്ച കശുവണ്ടിയാണ് ഉണക്കാൻ വരുത്തിട്ട പച്ച, അത് കട്ട് ചെയ്തെടുക്കാൻ പോകണം നമ്മൾ. ഉണ്ട ഇതിൻ്റെ പരിപ്പെടുക്കണം. നിസ്സാര പണിയുള്ളൂ. പണ്ടൊക്കെ വല്യമ്മമാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറികളാണ് അതൊക്കെ. നമ്മൾ കട്ട് ചെയ്ത് പരിപ്പ് മാത്രമാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ കറ പോളൂ, പച്ചയാണെങ്കിൽ. ഇനി ഇതിപ്പോൾ ഇതല്ലാതെ ഉണ്ടാക്കാട്ടോ എന്ന് പറഞ്ഞാൽ, സാധാരണ കാഷ്നട്ട് ഉണക്കയില്ലേ, അത് മേടിച്ചിട്ട് ഇപ്പോൾ പൊളപ്പുള്ള മേടിക്കണം. അത് മേടിച്ചിട്ട് പീസ് അത് മേടിച്ചിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ ഇട്ട് ഉണ്ടാക്കിയാലും മതി. പച്ചയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റേന്ന് ഒത്തിരി ടേസ്റ്റ് കുറയുന്നുള്ളൂ. നമുക്കിപ്പോൾ ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയുള്ളേ. ആദ്യം തന്നെ പറഞ്ഞ കശുവണ്ടിപ്പരിപ്പ്, പിന്നെ തേങ്ങാക്കൊത്ത്, ഉപ്പ്, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, 4 വെളുത്തുള്ളി, കുറച്ച് മല്ലി, മല്ലി മുഴുവനായിട്ടുള്ളത്, പിന്നെ ഒരു ചെറിയ കറുകപ്പട്ട, ഒരു 2-3 ഏലക്ക, 1 ഗ്രാമ്പു, 1-5 കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ അതേ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ ചെരുവിയത്, വേപ്പല, കാശ്മീരി ചില്ലി മുളക് പൊടി, സാധാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, വെളിച്ചെണ്ണ. അപ്പം നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ്. കറി ഉണ്ടാക്കുന്നത് വേറെ ആരുമില്ല, എൻ്റെ ഭാര്യ. ദേ തുടങ്ങി കത്തിച്ചോ. നമ്മൾ ആദ്യം തന്നെ ചത്തി ചൂടായി എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഇതേ കുറച്ച് ഒഴിച്ച്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എണ്ണ ചൂടായി, അതിലേക്ക് തേങ്ങ ചെരുവിയതും വേപ്പിലയും കൂടി ഇടാണ്. ഇത് എന്തോരം നേരം മൂപ്പിക്കണം? ഇതിന്റെ കളറ് മാറണം. അതിലേക്ക് എന്തെന്ന് പറഞ്ഞാ, ആ ജീരകവും മറ്റേ ഇതൊക്കെ കൂടി ഉള്ളത്, കറുകപ്പട്ട, ഗ്രാമ്പു, അതൊക്കെ ഉള്ളതിട്ട് ഇത് വീണ്ടും മൂപ്പിക്കണം. നന്നായിട്ട് ശരിക്ക് വാട്ടണം. കളറ് മാറണം, പച്ചക്കളറ് മാറണം. സ്വർണ്ണ കളർ പോലെ ഇത്, സ്വർണ്ണ കളർ പോലെ വേണ്ട. എല്ലാം ഇതായുണ്ട്. ഇനി അതിലേക്ക് എന്താണോ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട്. ഇത് കാശ്മീരി മുളക, ഇത് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ അതും 1 മുക്കാൽ ടീസ്പൂൺ, ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാനുള്ളതാണ്. പച്ചമണം മാറിക്കഴിഞ്ഞാൽ അടുപ്പത്ത് നിന്ന് ഇറക്കാം. നേരത്തെ മല്ലിയും ഇതൊക്കെ വറുത്ത് തണുക്കാൻ വെച്ചിരുന്നത്, മല്ലിയും തേങ്ങയൊക്കെ, അത് അരച്ചെടുക്കാം ഉള്ള പരിപാടിയിലാണ്. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചത്, എന്താ എത്ര തിക്കായിട്ട് അരച്ചെടുത്തത്. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച്, ചൂടായിണ്ട്. ഇനി കടുക് പൊട്ടിക്കും. ഇതേ കടുക് പൊട്ടണം. ഇനി എന്താ അതിനിത്, കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറകെ തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്തിട്ടുന്നു. അതെ, ഇനി വേപ്പല ഇടാൻ പോണ്ട. വേപ്പല, വേപ്പല ഇട്ടു. അതെ, ഇനി അടുത്തത് അതിന് ശേഷം ഇട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അത് മൂത്തണ്ട്. അതിന് ശേഷം നമ്മൾ നമ്മളത് ഉള്ളിയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ് ചെറിയ ഉള്ളി. നമ്മൾ
ഉപ്പിട് ഉപ്പ് ഉപ്പ് ഉപ്പിട്ട് ഉപ്പ് തോർത്തത്തിൽ ഇങ്ങോട്ട് ഇളക്കി നല്ലോണം മൂപ്പിച്ചിട്ട് ഉള്ളി മൂത്തണ്ട് അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ചേർക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ അരപ്പിൻ്റെ ആ മിക്സിയുടെ ആ ജാറിൽ തന്നെ ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അത് അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ കൂട്ട് കശുവണ്ടി പരിപ്പ് ആ അതാണ് ഇടാം ഇളക്കാം. ഉഫ് എൻ്റെ പൊന്നു മോനെ മണം ഉള്ളിയൊക്കെ മൂത്തിട്ട് തന്നെ മണമുണ്ടല്ലോ വേറെ ലെവൽ. ആ ഇനി ഇതേ ലാസ്റ്റ് ഘട്ടം ഒരു രണ്ട് മൂന്ന് അല്ലി വേപ്പല മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. തീ കുറച്ചിട്ടിട്ട് മൂടി വെക്കണം. തീ വളരെ കുറച്ച് കണ്ട പകുതി മൂടി ഗ്യാപ്പിന് മൂടി വെക്കുക. ഒന്ന് തിളച്ച് വറ്റാൻ വേണ്ടി അല്ലേ. അപ്പം അത് ഇതുപോലെ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുന്നിട്ട് ഇതിൻ്റെ പാകം എണ്ണ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാല്ലേ. ഏ തീ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. അതെ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് കഴിച്ചു നോക്കാം. ഇതേ വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ ഇറച്ചിക്കറി ഒന്നും കൂട്ടാൻ പറ്റില്ലല്ലോ. അതിന് പകരം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കറിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഇതുകൊണ്ട് പോകുന്നോട്ടെ. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ മറുപടി തന്നിരിക്കും.